നമ്മളിതേ ഇവിടെ ഷമിച്ചേട്ടൻ്റെ കൂടെ ഒരു ഷൂട്ടിന് വന്ന കേട്ടോ. ബെഹറിൻ ബേ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ എടുക്കാം. ഇവിടെയാണ് കേട്ടോ ഷമിച്ചേട്ടൻ മിക്കപ്പോഴും സ്ഥിരമായിട്ട് വരുന്ന. ഇന്ന് എന്തോ ഒരു മറ്റേണറ്റി ഷൂട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങളും കൂടെ ചാടി പോകുന്നതാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അയ്യോ ഗുഡ് ചാടല്ലേ. അവിടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ചേട്ടന്റെ സാമഗ്രികളൊക്കെയാണ് ഇതാണ്ട്. നല്ല ലൈറ്റിംഗ് അല്ലേ ഏട്ടാ, നല്ല ലൈറ്റിംഗ്, ഫോട്ടോയ്ക്ക് പറ്റിയ ലൈറ്റിംഗ്. ഒരു റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചെടുക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. എന്റെ ഫോണിൽ ഇത് എടുത്തിട്ട് സാധാരണ എന്റെ ഫോണിൽ എടുത്താൽ ഒന്നിനും കൊള്ളത്തില്ല. ബോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് കുറച്ച് എടുക്കാം. മറ്റേ നെറ്റ് ഷൂട്ട് ചെയ്യുമ്പം അവരുടെ ഒന്നും എടുക്കാൻ പാടില്ല. പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ചേട്ടൻ എങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് എന്നൊക്കെ. ഗുഡ് ബേബി, എടാ വന്നേ, എവിടാ വന്നേ, അതെന്നാ ഗുഡ് വരുന്നേ, ബോട്ടാണോ? ഓക്കെ. കുറെ പേരായി ഇരിപ്പുണ്ട്, കുറച്ച് ഫ്രണ്ട്സ് ചാടല്ലേ. ബോട്ട് പോന്നേ. ഭയങ്കര വെയിലല്ലേ, ഈ വെയിലൊക്കെ എന്തോ രസമായിരിക്കും. ഹായ് മിസ്റ്റർ ഫോട്ടോഗ്രാഫർ, പോയോ? അയ്യോ പോലെ പോലെ. പോസിങ്ങോ? എന്ത് പോസിങ്? മറ്റേണിറ്റി ഫോട്ടോഷൂട്ടിൻ്റെയോ? ആകെ എനിക്കൊരു പോസിങ് അറിയത്തുള്ളൂ, നമ്മുടെ പോസിങ്. ഞങ്ങളുടെ മറ്റേണിറ്റി ഷൂട്ട് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ വേറൊരാളെ കൊണ്ട് സ്റ്റുഡിയോ പോയി എടുത്തത്. അന്ന് ഇതുപോലെ ഗൂഗിളിൽ നോക്കിയിട്ട് പോസൊക്കെ ഇങ്ങനെ പഠിച്ച് ചെയ്യുമായിരുന്നു ഏട്ടാ. ആ ഫോട്ടോ ഒന്ന് ലാമിനേറ്റ് ചെയ്ത് തരണേ. ഇത് ബേബി ഇന്ന് ഇടയിൽ കൂടെ ഡേഞ്ചറൊന്നും അല്ലല്ലോ അല്ലേ. ഗുഡുവിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അടച്ചിട്ടേക്കുന്നതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ പിന്നെ കാറ്റഴിച്ച പട്ടം പോലെ അങ്ങ് പറന്ന് കിടക്കുക. വെള്ളമാണേ. ചെയ്യാനുള്ള ആൾക്കാർ വരാൻ വിളിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ അതിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്യുകയാണ്. എനിക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ചേട്ടൻ പറയുന്നു ഇവിടെ ലേഡീസിനൊക്കെ ഭയങ്കര സ്കോപ്പാണ് ചെയ്തോളാൻ. മീൻസ് അങ്ങനെ ജോബായിട്ടല്ല, എന്നാലും നമുക്ക് ചെയ്യാൻ പോയി എടുക്കാനൊക്കെ എനിക്കൊരിഷ്ടമാണ്. പയ്യെ അതൊന്ന് പഠിച്ചെടുക്കണം. നമ്മൾ നോർമലി വ്ളോഗിങ് ക്യാമറ മാത്രമല്ലേ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. അയ്യോ അമ്മേ, കൊണ്ടുവന്ന് എന്നെ ഇടിച്ചതാ. അപ്പോൾ അതൊന്ന് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്. അത് ചെയ്യണം. ഒരാൾ നിറച്ചു മുടി പെണ്ണുങ്ങളെ പോലെ അതാണ് ഞാൻ നോക്കിയത്. അപ്പം നമുക്ക് അപ്പം അതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ചുമ്മാ ഒന്ന് ചേട്ടനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണമെന്നുണ്ട്. ദെൻ ഫോട്ടോഗ്രാഫി ഒന്ന് എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് നോക്കി പഠിക്കാൻ പോയി നമുക്ക്. എടിയുന്നോ? എടിയെന്ന് വിളിക്കല്ലേ. ചേട്ടൻ എന്നെ എടിയെന്ന് വിളിക്കുന്ന കേട്ടിട്ട് അവനും എടിയുന്നു. ചേട്ടനെ വിളിക്കുന്നവൻ ചേട്ടാ, അത് പപ്പയല്ല ചേട്ടനാ. അത് എടിയെന്ന് വിളിക്കല്ലേ കേട്ടോ. ബോട്ട്, ബോട്ടാണേ. ഹായ് ജ്യൂസ് കുച്ച, എപ്പോഴും കൊണ്ടു പുറത്തു വന്ന ഉടനെ കൊണ്ടു ജ്യൂസ് കുച്ച. ഹായ് ബഹിങ്ങിറങ്ങ. അവിടെ ഷൂട്ടിങ് നടക്കുക കേട്ടോ. ചേട്ടൻ അവരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാണ്. അവരുടെ പേരൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന മോശമല്ലേ. അവരുടെ ഫോട്ടോ ഒക്കെ അവരോട് ചോദിക്കാതെ ഇഷ്ടമില്ലെങ്കിലോ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആ പാലത്തിൽ. ഞാനും കുട്ടിയുടെ കാഴ്ചകളൊക്കെ നടന്നു കാണും കേട്ടോ. ടു ബേബി, വെയിൽ അങ്ങോട്ട് പോകണ്ട കേട്ടോ, വെയിലാണേ. കുട്ടിയുടെ ബോട്ടേ കയറണമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നറിയില്ല. ഈ ഷൂട്ട് കഴിയുമ്പോൾ എന്തായാലും നല്ല ഡിലേ ആകും. കാരണം നല്ല ഫോട്ടോസ് കിട്ടാനായിട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. അങ്ങനെ കുറേ എടുത്തെടുത്തെടുത്തായിരിക്കുമല്ലോ കിട്ടുന്നത്. സോ എന്തായാലും ഡിലേ ഉണ്ടെങ്കിൽ വാ, അങ്ങോട്ട് പോകണ്ട. വെയിലാ, നല്ല വെയിലെങ്കിൽ വാ. ഞങ്ങൾ അവിടുന്ന് മാറി വേറെ സ്ഥലത്ത് വന്നു കേട്ടോ. അവിടെ പ്രകൃതിയായി ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. നല്ല സ്പേസാണ്, നല്ല മീൻസ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്പേസാണ്.
കുറേ ഏരിയ ഉണ്ട്. ഞാൻ അങ്ങനെ ചുരിദാറൊന്നും അധികം ഇഷ്ടമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ, ഞാൻ ഒരു ചുരിദാർ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഇതിനെന്തോ 1000 something രൂപയായിരുന്നു. ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ ചുരിദാർ ഇട്ടുന്ന പകലായതുകൊണ്ടേ, പകൽ ഇറങ്ങിയതുകൊണ്ട് ഭയങ്കരം വെയിൽ, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടാൻ അടിക്കാതിരിക്കാനായിട്ട് ഈ ചുരിദാർ ഇട്ടത്. അതാകുമ്പോൾ സ്ലീവ് ഉണ്ടല്ലോ, ഇട്ടു ഇട്ട് മാറിയിട്ട്. അവിടെ ഭയങ്കരം പലതരത്തിലുള്ള പോസ്റ്റ് നടക്കും കേട്ടോ. അയ്യോ, അത് ഇളക്കല്ലേ, സെക്യൂരിറ്റി വന്നിട്ട് നമ്മളെ അടിച്ചോടിക്കും. വിട് 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 വിട്, ലോക്കാ അത്, വിട്, ഇനി മാറിക്കോ. അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പാടില്ല, അതിനകത്ത് പോയ എൻ്റെ അമ്മേ. ഇനി പോരെ, എവിടെ പോണം? അതോ അതവിടെ ഇരുന്നോട്ട് എടുക്കണ്ട. ആ, അതൊരു ചേച്ചിയെ കൈ ചൂണ്ടാതെ. അയ്യോ, ദാക്കിനെ ഭയങ്കര ആവി, വെള്ളം കൊണ്ടുവന്നില്ല. പറ, എന്താ പറ, പറഞ്ഞോ. വെയില് കണ്ണിലോട്ട് അടിച്ചിട്ടേ. ഓക്കെ, ഞങ്ങൾ ദാഹിച്ച് ദാഹിച്ച് ലാസ്റ്റ് വെള്ളം വെച്ച് കുടിക്കും കേട്ടോ. ബേബി നല്ലാണോ? ഗുഡ് വരുന്ന തന്നെ ജ്യൂസ് കുടിക്കണം. അവന് ഈ തണുത്തിട്ടുള്ള എന്താ വേർക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് വേർക്കുന്ന, ഭയങ്കരം ചൂടാണ് ഇവിടെ. ടാനൊന്നും അടിക്കില്ലെന്നാ പറയുന്നത് ഇവിടുത്തെ വെയിൽ കൊണ്ടാൽ, അറിയില്ല, നോക്കാം. ക്ഷീണിച്ചാൽ കുറേ നടക്കാനുണ്ടായിരുന്നു, ഭയങ്കര വെയിലും. ചേട്ടാ, അതിൻ്റെ ഡ്രസ് ചേഞ്ചിങ് ആ ടൈമിൽ അത് നോക്ക്, ശരിയായോ? അതെന്താണ്, ഫ്ലൈറ്റ് എയർ ഇതോ എന്നതിന് പറയുന്നത്? ആണ്ടോ ഇത്, അയ്യോ അതിൻ്റെ പേരുന്ന ഹെലികോപ്റ്റർ. അതൊന്നും കാണിച്ചു തരാൻ നിർവാഹമില്ല, ഒന്നും എളുപ്പം. നല്ല സ്പേസ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് കണ്ടിട്ട് അല്ലേ. നല്ല സ്പേസ്, ഒന്ന് ഹെലികോപ്റ്റർ ആണേ. കിളി വന്നോ? ഞാൻ അവിടെ ഒരു കിളിയെ കണ്ടു വെച്ച്. ആ വന്നു വന്നു വന്നു, ഇനി ഓടിക്കല്ലേ കുട്ടുമനെ, കണ്ടോ ഞാൻ എടുക്കാൻ വരുമ്പോൾ അവൻ ഓടിക്കും. ഇതൊന്നും പറിക്കാൻ പറ്റൂലായിരിക്കും. ഇവിടെ ഇങ്ങനെ സെക്യൂരിറ്റി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയെ, കറ്റാർ വാഴ നിൽക്കുന്നുണ്ടോ മക്കളെ, ഈശ്വര
എടുക്കാൻ പറ്റൂലായിരിക്കും അല്ലേ? ഏ കറ്റാർ വാഴ ഇഷ്ടംപോലെ അല്ലേ? കൊടുക്കൂലായിരിക്കും ഇവര്. ചിന്റെ പൊന്നെ എന്തോരാണ്. ആ ഇത് ഈ പറഞ്ഞ പോലെ വെയിൽ കൊണ്ടിരിക്കുന്നല്ലോ. എനിക്ക് തടി തടിയുള്ള കറ്റാർ വാഴയൊക്കെ. പക്ഷെ നമുക്ക് വളർത്താനൊന്നും സൗകര്യമില്ല. വളർത്താനേ വീട്ടില് ഇവിടെ. അലോവേര അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അലോവേര എന്തോരം എന്നൊക്കെ എടുത്തോണ്ട് ഓടാൻ തോന്നുന്നു. അതെ അതെ, രാത്രി കാണാൻ രസമുണ്ടാവും. ഇത് രാത്രി കാണാൻ നല്ല രസമുണ്ടാവും. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതോടെ ഇരിപ്പുണ്ട്. ഗുഡൂന് പേടി എനിക്ക്. എങ്ങാനും ഇറങ്ങി ഓടിയാലും. ഇതുണ്ടോ, കറ്റാർവാഴയുടെ ഈ ഒരു സൈഡാണ് നല്ല രീതിക്ക് കരിഞ്ഞു നിൽക്കുകയാണ്. വെയിലും കൊണ്ടിട്ടേ, ഇവിടുത്തെ അമ്മാതിരി വെയിലല്ലേ. ഇതെന്താണ് വെള്ളം പൊങ്ങി വരാത്തത്? കുറേ മുമ്പ് വരെ നല്ലതായിട്ട് പൊങ്ങി വരും. ഞാനങ്ങ് ടയേർഡായി വെയിലടിച്ചിട്ട്. അതെൻ്റെ ഫേസിൽ കാണാം കേട്ടോ. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്തത്. വാവ്, സൂപ്പർ. ചേടാ, അതൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ട്. സങ്കടം വരുന്നു. ചെന്തോരമാണല്ലേ. നോക്കി അതിനകത്ത് നോക്കി വരണം. പെടന്ന് കിടക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും തടിയുണ്ട് കേട്ടോ. സൂപ്പർ. എനിക്ക് നല്ല ഉള്ളിൽ നിൽക്കുന്നതൊക്കെ നല്ല നല്ല ഗ്രീൻ കളറ് നിൽക്കുന്നുണ്ട്. ഷൂട്ട് ഏകദേശമായി. അവർ രണ്ട് ഡ്രസ്സ് മാറി എടുത്തു കേട്ടോ. ഇനി ഒരു ഡ്രസ്സ് കൂടെ ഉണ്ട്. അതോടെ കഴിഞ്ഞ് എവിടെ പോ വണ്ടിയോ? അല്ല അച്ചു, അല്ലടാ അത് ഇച്ചു ബേബി അല്ല. ഇച്ചു അപ്പുറത്ത് വന്ന് വാ. അവിടെ അവിടെ വന്നെന്ന്. ആ അവിടെ അപ്പുറത്തുണ്ട്. വാ അങ്ങോട്ട് പോ. അവിടെ വന്ന് പപ്പയുടെ അടുത്ത് വന്ന് ചെല്ല്. പയ്യെ പോയാ മതി, ഓടണ്ട. കറ്റാർവാഴ വെച്ച് വെച്ചേക്കുന്നുണ്ടോ? കുറേ ഉണ്ടല്ലോ ഇത്. പക്ഷെ ഇതെല്ലാം തൊടാൻ പറ്റൂല. കാര്യമില്ല, കിട്ടിയിട്ടും കാര്യമില്ല. അത് വേറെ കാര്യം, നമുക്ക് വെക്കാനൊന്നും സ്പേസ് ഇല്ലല്ലോ. നല്ല മണ കേട്ടോ ഈ പൂവിൻ്റെ. പക്ഷെ ഇതിലൊക്കെ ജസ്റ്റ് ഒന്ന് തൊടാമെന്നുള്ളതല്ലാതെ വിച്ചാനൊക്കൂല. ഞാന് അവരെന്നെ കണ്ടു ചേട്ടാ. ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അവര് ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ? ചെയ്തില്ലല്ലോ. ഏയ് അതിലൊന്നും തൊടല്ലേ കുട്ടാ. പണിപ്പുരി വെള്ളം വേണ്ട കേട്ടോ. ഇപ്പഴല്ലേ ഇപ്പഴല്ലേ കുടിച്ചത്, വേണ്ട. ഞാൻ
ഇച്ചുനെ കാണണം, ഇച്ചുനെ കാണണമെന്ന് ഞാൻ ഇരിക്കുവായിരുന്നില്ല. വേറൊന്നും അധികം എടുക്കാൻ പറ്റില്ല, നല്ല വെട്ടമുണ്ട്. അവര് ഫുഡ് ഓർഡർ ചെയ്യാൻ പോയേക്കാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ, ഇനി കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ല. സെന്റർ ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ്. ബട്ട് കുട്ടുവിനെയും കൊണ്ടിട്ട് നല്ല പാടാണ്. അവൻ ഈ എസ്കലേറ്ററിലൊക്കെ ഓടിച്ചാടി കയറുന്നുണ്ട്, ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കാന്ന്. അപ്പം ചെറിയൊരു വ്ളോഗ് കാണിച്ചേട്ടാ. ആക്ച്വലി ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോയതാണ്, പിന്നെ അതുവഴി ഇങ്ങോട്ട് കറങ്ങാൻ വന്ന. അപ്പം ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വേറെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. പറ, ബൈ പറ. എൻ്റെ ഒഫീഷ്യൽ ബൈ പറച്ചിൽ കാരനാണ്.